to Caine's face. Let's do it. அப்போ இன்ன நான் உங்களுக்கு ஒரு சூப்பர் டெலிஷியஸ் ரெசிபியான காட்சி தரാൻ போறேன். சீஸ் garlic bread. நல்ல டேஸ்டியான, டெலிஷியஸ் ആണ്, ஃபண்டாஸ்டிக் ആണ്. அப்போ நமக்கு നോക്കാം இத എങ്ങനെ ഉണ്ടാക്കാം. அப்போ நம்மட சீஸ் garlic bread ഉണ്ടാക്കാൻ ഞാൻ ദേ ഇവിടെ കുറച്ച് garlic എടുത്തണ്ട്. ഇതൊരു 1 ടേബിൾസ്പൂൺ ഉണ്ടാവും. ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ബിക്കോസ് എന്റെ garlic-ന് കുത്ത് കൂടുതലാണ്. നിങ്ങളുടെ garlic-ന് കുത്ത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ എടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചർ ബട്ടർ. ഇത് ഫ്രീസറിലായിരുന്നു, അപ്പൊ ഞാനൊന്ന് അതൊന്ന് ഓവനിൽ വെച്ച് ഒന്ന് മെൽറ്റ് ആക്കി. പിന്നെ ചോപ്ഡ് കൊറിയാൻഡർ ലീവ്സ്, ഇത് ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ garlic ഇടാൻ പോവാണ് ഇതിന്റെ ബൗളിലോട്ട്. എന്നിട്ട് ബട്ടർ, ബട്ടർ ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്റെ garlic വെറും 1 ടേബിൾ സ്പൂണേ ഉള്ളൂ, അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. ഏകദേശം 3 ടേബിൾ സ്പൂൺ എടുത്താലാണ് നന്നായിട്ട് മുരിഞ്ഞു വരുള്ളൂ. പിന്നെ ഇതൊക്കെ എടുക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കൊറിയാൻഡർ എടുക്കാം. ഓക്കെ, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് സോൾട്ടും ചില്ലി ഫ്ലേക്സും എടുക്കാം. അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ആട്ടോ ഞാൻ സോൾട്ട് ഉപയോഗിക്കണേ. അപ്പൊ ഇവര് 1 സ്മോൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് സോൾട്ടും. ഇത്രയും ഇതിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഒരു പേസ്റ്റ് പോലെ ആവണ വരെ ഇതാണ് നമ്മുടെ ബ്രെഡുമ്പോ നമുക്ക് പറ്റാനുള്ളത്. അപ്പൊ നമ്മുടെ garlic bread ഉണ്ടാക്കാനുള്ള പേസ്റ്റ് റെഡി ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ ഒരു 6 ബ്രെഡ്സിനുള്ള ബ്രെഡിനുള്ള പേസ്റ്റ് ആണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയേക്കണത്. അപ്പൊ ചിലപ്പോ കുറച്ച് കൂടും കുറയും, അത് പ്രശ്നമില്ല. അപ്പൊ ഒരു ഈവൻ നമ്പർ ആവാനാണ് നമുക്ക് വേണ്ടത്, ബിക്കോസ് ഇതൊരു ഫിംഗേഴ്സ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കുക, കുറച്ച് പേസ്റ്റ് എടുക്കുക, എന്നിട്ട് ഒരു സൈഡ് മാത്രം ഒന്ന് പറ്റി വെക്കുക നന്നായിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സൈഡ് മാത്രം നന്നായിട്ട് പറ്റി വെക്കുക. അപ്പൊ ബട്ടർ നന്നായിട്ട് ഉള്ളതുകൊണ്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ടൊക്കെ വരും. ഓക്കെ, ഇത് നന്നായിട്ട് പറ്റുക. ഇപ്പൊ ഏകദേശം എല്ലാത്തും ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ ഒന്നൊരു പറ്റാം. ഇപ്പൊ ഒരു സൈഡ് മാത്രം പറ്റിയാൽ മതി, ബിക്കോസ് നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ട് ഒരു സൈഡിൽ ചീസ് വെച്ചിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യാൻ പോവാണ്, ഒരു സാൻഡ്വിച്ച് പോലെ. അപ്പൊ ഞാൻ ഒരെണ്ണം ആക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് ബാക്കി കൂടി ശരിയാക്കി എടുക്കാം. നമ്മുടെ garlic ബട്ടർ പേസ്റ്റ് ഞാൻ ബ്രെഡുമ്മ പറ്റിയിട്ടുണ്ട്. 6 ബ്രെഡിന് കറക്റ്റ് ആയിരുന്നു അത്. അപ്പൊ ഒരു സൈഡിൽ മാത്രം പറ്റിയിട്ടുള്ളു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ നമ്മൾക്ക് ആദ്യം ഒരു ബ്രെഡിന്റെ സ്ലൈസ് എടുത്തിട്ട് ആ പേസ്റ്റ് പറ്റിയ ഭാഗം നമുക്ക് പാനിലേക്ക് ഫേസ് ചെയ്തിട്ട് വെക്കാം. അപ്പൊ ആ മൊരിയണ സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ചീസ്, ഷ്രെഡഡ് ചീസ് ഉണ്ട് തേൻ്റെ, അത് നമുക്ക് എടുത്തിട്ട് അതിന്റെ മുകളിലിടാം. അപ്പോഴാണ് ആ ചീസ് garlic bread നന്നായിട്ട് ചീസ് ചെയ്യാൻ മാറുള്ളൂ. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് അത് ക്രിസ്പി ആയിക്കോളും. ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും നന്നായിട്ട് ചീസ് ചെയ്യാൻ. ഇനി അത് മതി. ഇനി നമുക്ക് വേറൊരു സ്ലൈസ് കൂടി എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് വെക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അത് കുറച്ച് ഒരു കുറച്ച് സെക്കൻഡ് കുറച്ച് സമയം കഴിയുമ്പോ അതുകൊണ്ട് ഫ്ലിപ്പ് ചെയ്യാം. അപ്പൊ ആ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞു വരാൻ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം, മറ്റേ സൈഡ് എങ്ങനെ എന്തായി എന്നറിയാൻ. ഓക്കെ, ഇപ്പൊ ആയിട്ടില്ല, അപ്പൊ കുറച്ച് നേരം വെക്കണം. അപ്പൊ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. അപ്പൊ ഇത് ആവശ്യത്തിന് ക്രിസ്പി ആയിട്ടുണ്ട്, ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്, ടോസ്റ്റ് ആയിട്ടുണ്ട് ബ്രെഡ്. അപ്പൊ ഇനി നമുക്ക് ഇത് പാനിൽ മാറ്റിയിട്ട് അടുത്ത പയർ നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ചീസ് garlic bread ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്, എണ്ണ നല്ല പെർഫെക്റ്റ് ആണ്. ഞാനിപ്പോ